വാമനപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി കോൺഗ്രസ് നേതാവ് പത്രിക നൽകി. യു ഡി എഫ് സ്ഥാനാർത്ഥി ആനാട് ജയനെതിരെ മത്സരിക്കുന്നത് നെടുമങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആറ്റുകാൽ അജി. ആനാട് ജയനെതിരെ അഴിമതി ആരോപണവുമായാണ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി ഓഫീസ് കെട്ടാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ആരോപണം. നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ശ്രീ ആനാട് ജയൻ ഈ പിരിവിന് നേതൃത്വം കൊടുത്തത്. നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് തലത്തിലും ഒരു ബൂത്ത് ഒന്നിന് 15,000 രൂപ ടാർജറ്റ് ഇട്ട് കൊടുത്ത് ഏകദേശമുള്ള എല്ലാ ബൂത്തുകളിൽ നിന്നും ഈ കളക്ഷൻ വന്നിട്ടുള്ളതാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ആനാട് ജയനാണ്. ആനാട് ജയനും ഞാനുൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ സാമ്പത്തികം മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത് ശ്രീ ആനാട് ജയനാണ്. 65 ലക്ഷത്തോളം രൂപ ഈ പാർട്ടി ആഫീസിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ വസ്തു വാങ്ങിയിരിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 ലക്ഷം രൂപ വെച്ച്, സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ നിന്നാണ് ഈ വസ്തു വാങ്ങുന്നത്. ഇതിനെതിരെ പല പ്രാവശ്യം ഇതിൻ്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കമ്മിറ്റിയിൽ ബഹളം വെച്ചിട്ടുണ്ട്. ഇതിനെ മേൽഘടകങ്ങൾ DCCO KPCCO ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. KPCCയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഈ കൂപ്പൺ അടിച്ചത്. അപ്പം നാളിതുവരെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രം ഒരു മുൻനിരയായി പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സാധാരണക്കാരൻ്റെ കോൺഗ്രസ്സുകാരൻ്റെ വിയർപ്പിൻ്റെ അംശമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. ജീവൻ ഇപ്പോൾ വാമനാപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി കോൺഗ്രസ് നേതാവ് തന്നെ പത്രിക നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ കോൺഗ്രസിൽ ഉടനീളം തുടരുന്ന വിമത നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണവുമായി ഈ മണ്ഡലം കൂടി മാറിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഗുരുതരമായ വിഷയം അഴിമതി ആരോപണം കൂടിയാണ്. ജീവൻ, അതാണ് വിഷ്ണു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മറ്റു മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലെങ്കിൽ വിമതരായി മത്സരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സീറ്റ് അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ എലത്തൂരിൽ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു, ഇരിക്കൂറിൽ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. എന്തിനേറെ ഏറ്റുമാനൂരിൽ പോലും മഹിളാ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ മത്സരിക്കുന്നത് അധികാര സ്ഥാനങ്ങളോട് തങ്ങളെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിലാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനാപുരം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ആട്ടുകാർ അജി മത്സരിക്കുന്നത് ഒരു കോമൺ കോസിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്ന്, UDF സ്ഥാനാർത്ഥിക്കെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. ഈ അഴിമതിക്ക് നിദാനമായ കാര്യം, 10 വർഷങ്ങൾക്ക് മുമ്പ് ആനാട് ജയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഒരു വസ്തു വാങ്ങി അവിടെ ഭൂമി അവിടെ കെട്ടിടം പണിയുന്നതിനായി തീരുമാനിക്കുന്നു. അതേ തുടർന്ന് ഏതാണ്ട് വിവിധ കൂപ്പണുകൾ അടിച്ചിറക്കി 65 ലക്ഷത്തോളം രൂപ പലരിൽ നിന്നായും ഇദ്ദേഹം സമാഹരിച്ചെടുത്തു. അന്ന് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ആനാട് ജയൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആകെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം കേവലം 3 ലക്ഷം രൂപ മുടക്കി ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയിൽ നിന്നും വാങ്ങിയതാണ് എന്നാണ് ആട്ടുകാൽ അജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമി, അതായത് 65 ലക്ഷം രൂപയ്ക്ക് നാട്ടുകാരിൽ നിന്നും കളക്ട് ചെയ്ത പൈസയ്ക്ക് കേവലം 3 ലക്ഷം രൂപ മുടക്കി ഈ ഭൂമി വാങ്ങിയെന്നത്, അതായത് ആകെ ഇതിന് ഈ 5 സെൻറ്റ് മാത്രമാണുള്ളത്, ഈ ഭൂമിക്ക് കേവലം 3 ലക്ഷം രൂപ മാത്രമാണ് മുടക്കിയത്. അങ്ങനെയെങ്കിൽ ബാക്കി വന്ന 62 ലക്ഷം രൂപ എവിടെ പോയി എന്നതാണ് ആട്ടുകാൽ അജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് താൻ പല ഘട്ടങ്ങളിലായി കമ്മിറ്റിയിൽ ആനാട് ജയനോട് ചോദിച്ചു, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും KPCCയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ അന്നൊന്നും ഇതിന് കൃത്യമായൊരു വിശദീകരണം തരാൻ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ആനാട് ജയൻ ഇത്തരത്തിലൊരു അഴിമതിക്കാരനായ വ്യക്തി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഇദ്ദേഹത്തിനെതിരെ പത്രിക നൽകിയത് എന്നാണ് കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ ആട്ടുകാൽ അജി ഇപ്പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരിൽ നിന്നും തട്ടിയെടുത്ത തുകയുടെ കണക്ക് വിശദീകരിക്കാതെ താൻ തൻ്റെ പോരാട്ടത്തിൽ നിന്നും മാറില്ല എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വാമനാപുരത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ അന്തഃഛിദ്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നവിടെ KPCCയുടെ സെക്രട്ടറിയായ രമണി പി നായർ, മുൻ ജില്ലാ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന രമണി പി നായർ,
ഒരു തന്നെ താൻ പരിഗണിക്കപ്പെട്ടില്ല എന്ന ആക്ഷേപവുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കുഴക്കിക്കൊണ്ട് ഒരു അഴിമതി ആരോപണം കൂടി കോൺഗ്രസ്സുകാരനായ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം ഇതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ വിമതനായി അവിടെ മത്സരിക്കാനായി നോമിനേഷൻ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇത് വാമനാപുരം മണ്ഡലത്തിൽ ഇത് സ്വാഭാവികമായും ഈ അഴിമതി ആരോപണം ഒരു സജീവ ചർച്ചയാക്കുക എന്നതാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആറ്റുകാലജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു.